ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് മൈ ചാനൽ. പുതിയൊരു റെസിപ്പിയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു കട്ട്ലെറ്റ് റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇതിനു മുന്നേ ഞാൻ ചിക്കൻ വെച്ചൊരു കട്ട്ലെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് ബീഫ് വെച്ചിട്ടുള്ള ഒരു എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കട്ട്ലെറ്റ് റെസിപ്പിയാണ്. ഈ ഇഫ്താറിന് നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് ഈ കട്ട്ലെറ്റ് എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് കട്ട്ലെറ്റ് ചെയ്യാൻ തുടങ്ങാം. ഫസ്റ്റ് വേണ്ടിയിട്ടുള്ളത് ബീഫാണ്. ബീഫ് ഞാൻ നന്നായിട്ട് വേവിച്ച് ഫ്രൈ ചെയ്തെടുത്ത് വെച്ചിട്ടുള്ളതാണ്. ഞാൻ അതിൻ്റെ വീഡിയോ എടുത്തിട്ടില്ല, കാരണം ലെങ്തി ആയി പോകും വീഡിയോ. ഇത് ഞാൻ ഒരു അല്പം മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കുരുമുളക് പൊടിയും ചേർത്ത് കുക്കറിൽ നന്നായിട്ട് വേവിച്ചതിന് ശേഷം അല്പം ഓയിലൊഴിച്ച് വേറൊരു പാത്രത്തിലിട്ട് കുറച്ചൊന്ന് ഫ്രൈ ചെയ്തെടുത്ത ബീഫാണിത്. അപ്പോൾ അത് അതേപോലെ നിങ്ങൾ ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റാണ്. കുറച്ച് ഫ്രൈ ചെയ്തെടുക്കണം, ഇല്ലാതെ വേവിച്ച ബീഫും നമുക്ക് ഡയറക്റ്റ് കട്ട്ലെറ്റ് ചെയ്യാൻ എടുക്കാം. പക്ഷേ ഇങ്ങനെ ഒന്ന് ഓയിലിട്ട് ആ വേവിച്ച ബീഫ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുമ്പം നല്ല ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ് നമ്മളുടെ കട്ട്ലെറ്റിന്. ഈ ഒരു ഗോൾഡൻ കളറാവുന്നവരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇനി അടുത്തായിട്ട് ഞാൻ ഉരുളൻകിഴങ്ങ് ബോയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനിവിടെ ഒരു 4 ഉരുളൻകിഴങ്ങ് എടുത്തിട്ടുണ്ട്. ഇത് ഞാനവിടെ നന്നായിട്ട് ബോയിൽ ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇനി നമുക്കിതിൻ്റെ സ്കിന്നൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം. ഇനി അടുത്ത ഇൻഗ്രീഡിയൻസ് നോക്കാം. ഞാനിവിടെ ഒരു സവാള ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു 2 പച്ചമുളക്, കുറച്ച് മല്ലിയില, അല്പം ഇഞ്ചി, കറിവേപ്പില, ഇതെല്ലാം ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് ഞാൻ ബീഫ് മിക്സിയുടെ ജാറിലോട്ട് എടുത്തിട്ടുണ്ട്. ഇതൊന്ന് നമുക്ക് ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ട് വരാം. ഇപ്പോൾ ബീഫ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്താൽ മതി. അപ്പോൾ ഇതൊന്ന് നമുക്ക് മാറ്റി വയ്ക്കാം. ഇപ്പോൾ എല്ലാ ഇൻഗ്രീഡിയൻസും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. ഇതിലോട്ടൊരു അല്പം ഓയിലൊഴിച്ച് കൊടുക്കാം. 2-3 ടേബിൾ സ്പൂൺ മതി. ഇനി ഇതിലോട്ടൊരല്പം ജീരകം ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി കുറച്ച് പെരിഞ്ചീരകം കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഓയിലിലോട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഓണിയനും പച്ചമുളകും കറിവേപ്പിലയും ഇഞ്ചിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ എല്ലാം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. മല്ലിയില നമുക്ക് ലാസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം, അത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിന് ഒരല്പം ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് വഴട്ടിയെടുക്കാം. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ കാശ്മീരി ചില്ലി പൗഡറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പച്ചമുളകും നമ്മളുടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ മീറ്റ് മസാല ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ പൊടികളിൽ പച്ചമണമെല്ലാം മാറിയിട്ടുണ്ട്. സിമ്മിലിട്ടിട്ട് വേണം മസാലകളെല്ലാം നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാൻ. ഇനി ഞാനിവിടെ അരച്ച് വെച്ചിട്ടുള്ള ബീഫ് നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇറച്ചിയിലെല്ലാം നന്നായിട്ട് മസാല പിടിക്കുന്നത് വരെ നമുക്കൊന്ന് 2-3 മിനിറ്റ് മിക്സ് ചെയ്തെടുക്കാം. വേവിച്ച് വെച്ചിട്ടുള്ള ഉരുളൻകിഴങ്ങ് ഞാനിവിടെ നന്നായിട്ട് കൈവച്ച് ഉടച്ചെടുത്തിട്ടുണ്ട്. അതും കൂടെ നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഉരുളൻകിഴങ്ങ് നന്നായിട്ട് മസാല പിടിക്കുന്നത് വരെ നമുക്ക് 2-3 മിനിറ്റ് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ലാസ്റ്റ് ഒരു അല്പം മല്ലിയിലയും കൂടെ ആഡ് ചെയ്ത് കൊടുത്ത് ഒന്നും കൂടെ മിക്സ് ചെയ്ത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഉപ്പില്ലെങ്കിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കണം. നിങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പ് ആവശ്യത്തിന് ആഡ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്കിത് തണുത്തതിന് ശേഷം കട്ട്ലെറ്റ് റെഡിയാക്കി എടുക്കാം. ഇപ്പോൾ കട്ട്ലെറ്റിൻ്റെ മസാല തണുത്ത് വന്നിട്ടുണ്ട്. ഇതിൽ നിന്നൊരു അല്പം എടുത്ത് കുറച്ച് ചെറിയൊരു ബോളാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് കൈയുടെ വെള്ളയിലോട്ട് വെച്ച് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് ഒരു സർക്കിൾ ഷേപ്പാക്കിയാണ് ഞാൻ ഇവിടെ എടുക്കുന്നത്. നമ്മൾ ഷേപ്പ് നമ്മളെ ഇഷ്ടം. ഒന്നി ഓവൽ ഷേപ്പായിട്ടോ സർക്കിൾ ഷേപ്പായിട്ടോ നമുക്കിത് റെഡിയാക്കി എടുക്കാം. ഞാനിവിടെ സർക്കിൾ ഷേപ്പിലാണ് റെഡിയാക്കി എടുക്കുന്നത്. ഇതേപോലെ നമുക്ക് എല്ലാം ഇങ്ങനെ സർക്കിൾ ഷേപ്പാക്കി എടുക്കാം. ഇനി അടുത്ത വേണ്ടിയിട്ടുള്ളത് ഒരു മുട്ട എടുത്തിട്ടുണ്ട്. ഈ മുട്ടയിലോട്ട് ഒരു അല്പം ഉപ്പും അല്പം കുരുമുളകും ഇട്ട് നമുക്കിതൊന്ന് ബീറ്റ് ചെയ്ത് മാറ്റി വയ്ക്കാം. മുട്ട ഇവിടെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടിയിട്ടുള്ളത് ബ്രെഡ് ക്രംസ് ആണ്. ഞാൻ ബ്രെഡ് മിക്സിയിൽ പൊടിച്ച് ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്ത് വെച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ കട്ട്ലെറ്റ് എല്ലാം സർക്കിൾ ഷേപ്പിൽ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. എണ്ണയും ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടായി വരുന്നുണ്ട്. ഇപ്പം നമുക്ക് റെഡിയാക്കാൻ തുടങ്ങാം. കട്ട്ലെറ്റിൽ നിന്ന് ഒരു പീസ് എടുത്ത് മുട്ടയിൽ തിരിച്ചും മറിച്ചും നന്നായിട്ട് ഡിപ്പ് ചെയ്തെടുക്കണം. അതിനുശേഷം നമ്മളുടെ ബ്രെഡ് ക്രംസിലും അതേപോലെ തന്നെ തിരിച്ചും മറിച്ചും ഇട്ട് നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കണം. എല്ലാ സൈഡും ബ്രെഡ് ക്രംസ് എത്തക്കത്തെ രീതിയിൽ നമുക്കിത് കോട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഫസ്റ്റ് കട്ട്ലെറ്റ് നമ്മൾ ഓയിലിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഗ്യാസ് സിമ്മിലിട്ടിട്ട് വേണം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കേണ്ടിയുള്ളത്, ഇല്ലെങ്കിൽ ബ്രെഡ് ക്രംസ് പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഇനി ഇതേപോലെ അടുത്തത് നമുക്ക് റെഡിയാക്കി എടുക്കാം. ഇപ്പോൾ ആദ്യം ഇട്ടത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. എന്നിട്ടൊരു ഗോൾഡൻ കളറാവുന്നതുവരെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഗോൾഡൻ കളറായ സമയത്ത് നമുക്കിതൊന്ന് എണ്ണയിൽ നിന്ന് മാറ്റാം.
ഇപ്പോൾ നല്ല ഗോൾഡൻ കളറിൽ നമ്മുടെ കട്ട്ലറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇതേപോലെ തന്നെ എല്ലാം നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഫൈനലി നമ്മളെ കട്ട്ലറ്റ് എല്ലാം ഇവിടെ റെഡിയായി. ഞാൻ സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് കട്ട്ലറ്റ് ഈ നോയമ്പിന് നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റി ആയിട്ട് എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കട്ട്ലറ്റ് റെസിപ്പിയാണ്. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും അതിനടുത്തുള്ള കുഞ്ഞു ബെൽ ബട്ടണും കമൻറ്റും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എൻ്റെ നല്ലൊരു റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.